നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഇറാനിൽ ഒരു ഭൂചലനമുണ്ടായെന്നും ഇറാനിൽ മാത്രമല്ല ഇസ്രയേലിലും ഒരു ഭൂചലനമുണ്ടായെന്നും ആണവ പരീക്ഷണമാണ് ഇതിന് പിന്നിൽ എന്ന വാർത്തയൊക്കെ വന്നത്. എന്നാൽ ഇപ്പോഴിതാ അമേരിക്ക തന്നെ ഒരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒടുവിലിതാ ഇറാനിൽ അർദ്ധരാത്രിയിൽ നടന്നത് ഭൂചലനമല്ല, ഇറാന്റെ ആണവ ബോംബ് പരീക്ഷണമാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് CIA പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ചാരസംഘടനയായ CIA തലവൻ വില്യം ബേൺസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ അമേരിക്കൻ ചാരസംഘടന മറുപടി നൽകിയിരിക്കുന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം കത്തി നിൽക്കുമ്പോഴാണ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു. പിന്നാലെ നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഇറാനിലെ ഭൂകമ്പവും ആണവ പരീക്ഷണവും തമ്മിൽ ബന്ധമുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് അമേരിക്കൻ ചാരസംഘടനയായ CIA മുന്നിൽ എത്തുന്നത്. ഇറാൻ അവരുടെ ആണവ പദ്ധതികളുടെ വേഗത കൂട്ടിയിട്ടുണ്ടെന്നാണ് വില്യം ബേൺസ് വ്യക്തമാക്കുന്നത്. ഇതോടെ ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ബലപ്പെട്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇറാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രാവിലെ 10:45 സോംനാൾ പ്രവിശ്യയിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. 10 മുതൽ 15 വരെ മീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഭൂകമ്പം ഉണ്ടായ മേഖലയിൽ നിന്ന് 100 കിലോമീറ്ററിലധികം അകലെയുള്ള ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ പോലും പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട്. എല്ലാത്തിനും ഉപരിയായി ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയാണ് ഭൂകമ്പം ഉണ്ടായത് എന്നതും സംശയം ബലപ്പെടുത്തി. ഭൂകമ്പ മാപ്പിനിയിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സോംനാൻ പ്രവിശ്യയിലെ അറാദാൻ ആയിരുന്നു. പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 110 കിലോമീറ്റർ അകലെയുള്ള ടെഹ്റാനോളം ഈ കുലുക്കത്തിന്റെ വ്യാപ്തി എത്തിയെന്നും ഇത് സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്നുമാണ് റിപ്പോർട്ട്. US ജിയോളജിക്കൽ സർവേയും ഭൂചലനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ആദ്യമായി നടത്തിയ അണുബോംബ് സ്ഫോടനമാണ് ഇതെന്ന് ആശങ്കയാണ് പരക്കുന്നത്. ഭൂചലനം ഉണ്ടായി നിമിഷങ്ങൾ കഴിഞ്ഞതോടുകൂടി ചെറുചലനം ഇസ്രയേലിൽ അനുഭവപ്പെട്ടുവെന്നും ഇതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തിപ്പെട്ടതും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതും ആക്രമണത്തിന്റെ പശ്ചാത്തലവും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇറാൻ കഴിഞ്ഞ രാത്രിയിൽ അവരുടെ ആണവ ബോംബ് പരീക്ഷിച്ചു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴെയാണ് ബോംബ് സ്ഫോടനം നടത്തിയത് എന്നും ഒക്കെയായിരുന്നു പല വാർത്തകളും വന്നത്. ഇറാന്റെ ആണവ സംഭരണികൾക്കടുത്തായാണ് ഭൂചലനം ഉണ്ടായത് എന്നും ഭൂഗർഭ പരീക്ഷണത്തിന്റെ സാധ്യതകളെ ശരിവെക്കുന്നുണ്ട്. ഇറാനിലെ ഭൂചലനത്തിൽ ഇസ്രായേൽ ഭയന്നുവെന്നും അതാണ് ഇറാനെതിരെ തുടർ ആക്രമണങ്ങൾക്ക് മുതിരാത്തത് എന്നും ചിലർ കമന്റ് ചെയ്യുകയും ഉണ്ടായി. ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ ഭൂചലനങ്ങൾക്ക് കാരണമാകാമെന്നത് കൊണ്ട് തന്നെ ഒക്ടോബർ 5 ഭൂചലനത്തെ അതീവ ഗൌരവത്തോടുകൂടി തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തിയത്. ഇറാന്റെ ആണവ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നതിൽ ഒരു സ്ഥലം നദാൻസിന് അടുത്തുണ്ട് എന്നും അതിനാൽ തന്നെ അതിനടുത്ത് 4.6 തീവ്രതയുള്ള ഭൂചലനത്തിനൊക്കെ കാരണമാകുന്ന തരത്തിൽ ബോംബ് പരീക്ഷിച്ചുവെന്ന വാർത്ത അവിശ്വസനീയമാണ് എന്നും ആകെയുള്ള സുരക്ഷയെ തന്നെ അത് അപകടത്തിലാക്കാൻ പോകുന്നതാണ് എന്നാണ് വിദഗ്ധർ വാദിക്കുന്നത്. എന്നാൽ 2013 ഉത്തരകൊറിയ ഒരു ഭൂചലനം ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്നും എന്നാൽ പിന്നീട് അത് ഉത്തരകൊറിയ ആണവ പരീക്ഷണം നടത്തിയതാണ് എന്നും വാർത്തകളിൽ വന്നുവെന്നും 2017 ഇറാനിൽ ഉണ്ടായ ഭൂചലനവും ആണവ പരീക്ഷണത്തെ തുടർന്നാണെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നതും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടെന്നും അത് ലോകത്തിന് ഭീഷണിയാണ് എന്നുമുള്ള വാദങ്ങൾ US അടക്കമുള്ള രാജ്യങ്ങൾ ഉയർത്താൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി.